ഹലോ ഓൾ, പ്ലസ് ടുവിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോളിഡ് സ്റ്റേറ്റ് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു, ദർ ആർ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ. മാറ്ററിന് മൂന്ന് സ്റ്റേറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് സോളിഡ് സ്റ്റേറ്റ്, രണ്ടാമത്തത് ലിക്വിഡ് സ്റ്റേറ്റ്, മൂന്നാമത്തത് ഗ്യാഷസ് സ്റ്റേറ്റ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം ഈ ലിക്വിഡും ഗ്യാസസും എന്താണ്? ഫ്ലൂയിഡുകളാണ്, ഫ്ലൂയിഡ്സ് ആണ്. അതായത് അവയ്ക്ക് ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ട്. ദേ ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ. പക്ഷേ സോളിഡ് നമുക്ക് ഒരു ഫ്ലൂയിഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെയാ അതിൻ്റെ ഫീച്ചേഴ്സ്? സോളിഡ് നമ്മൾ കുറെ ഒരു പിക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടായി അല്ലേ മുന്നത്തെ ക്ലാസ്സിൽ. സോളിഡിന് ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. ലിക്വിഡാണെങ്കിൽ ഒന്നും കൂടി അകലത്തിലാണ് ഉണ്ടാവുക, അപ്പോൾ അവയ്ക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്യാസാണെങ്കിലോ വളരെ വളരെ അകലത്തിലാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ തന്നെയുള്ള സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോളിഡ് സ്റ്റേറ്റിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം അല്ലേ. ഈ ബോർഡ് എന്താണ്? സോളിഡാണ്. എൻ്റെ കയ്യിലുള്ള ഈ പെന്ന് സോളിഡാണ്. ഇതൊക്കെ സോളിഡാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിന് കുറച്ച് ഈ ലിക്വിഡിൻ്റെ ഗ്യാഷ സ്റ്റേറ്റിനൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് നമുക്ക് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? നമുക്കിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഈ ബോർഡോ അല്ലെങ്കിൽ ഈ മാർക്കർ പെന്നിൻ്റെയോ കാര്യം എടുത്തു നോക്കാം. ഈ ഒരു മാർക്കർ പെന്നിന് എന്തുണ്ട്? ഒരു മാസ് ഉണ്ട്. അതുപോലെ ഇത് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോളിയം ആവശ്യമുണ്ട് അല്ലേ. അതുപോലെ ഇതിനൊരു പെർട്ടിക്കുലർ ഷേപ്പുമുണ്ട്. അപ്പോൾ സോളിഡിൻ്റെ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോളിഡിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഷേപ്പ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഹാവ് എ ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ഒരു സോളിഡ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ഉണ്ടാവും അല്ലേ. ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഷോർട്ടായിരിക്കും. അതായത് ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ഉണ്ടാവും പാർട്ടിക്കിൾസ്. സോളിഡിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ തമ്മിൽ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, ആ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. സോളിഡിൻ്റെ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി ഷോർട്ട്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇങ്ങനെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഷോർട്ട് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? ഓരോ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കുമല്ലോ. അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കുമ്പോഴല്ലേ അവ തമ്മിൽ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് പാർട്ടിക്കിൾ ഹാവ് എ ഫിക്സഡ് പൊസിഷൻ. ഇങ്ങനെ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ എന്തുണ്ടാകും? ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാവും. പക്ഷെ അവ നിൽക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് അവ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറുതായിട്ട് ഓസിലേഷൻ നടന്നുകൊണ്ടിരിക്കും, പക്ഷെ അവ മൂവ് ചെയ്യില്ല. അപ്പം നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് എന്നുദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് ആണെങ്കിലും മോളിക്യൂൾസ് ആണെങ്കിലും അയോൺസ് ആണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസിനൊക്കെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാകും. ഫിക്സഡ് പൊസിഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് ഓസിലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നോക്കാം. സോളിഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ് ആണ്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ് അല്ലേ സോളിഡ്. ഇൻകംപ്രസിബിളുമാണ്, അതുപോലെ തന്നെ അവ റിജിഡ് ഓൾസോ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇനി നമുക്ക് രണ്ട് തരം സോളിഡ് സ്റ്റേറ്റുകളുണ്ട്. അതായത് സോളിഡ്സ് പ്രധാനമായിട്ട് രണ്ട് തരമുണ്ട്. അമോർഫസ് സോളിഡും ഉണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡും ഉണ്ട്. അപ്പം എന്താണ് ഈ അമോർഫസ് സോളിഡ്, എന്താണ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആക്കി നോക്കി നോക്കാം. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ക്രിസ്റ്റലൈൻ
സോളിഡ് എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാകും. അതായത് നമ്മൾ ഒരു ഡയമണ്ട് ഒക്കെ ഈ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ്. അതിനൊക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാകും. പക്ഷെ അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പൊ റബ്ബർ ആണെങ്കിൽ, പ്ലാസ്റ്റിക് ആണെങ്കിൽ, അതുപോലുള്ള സോളിഡ്സിനൊന്നും ഒരു റെഗുലർ ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇറ്റ് വിൽ ഹാവ് ആൻ ഇറഗുലർ ഷേപ്പ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ഷാർപ്പായിട്ടുള്ള മെൽട്ടിംഗ് പോയിന്റ് ആണ് ഉണ്ടാകുക. ഒരു ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ക്രിസ്റ്റലൈൻ സോളിഡിന് ഉണ്ടാകും. പക്ഷെ നമുക്കൊരു പ്ലാസ്റ്റിക് ഒക്കെ ഹീറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അല്ലേ, നമ്മളിങ്ങനെ റബ്ബർ ആണെങ്കിലൊക്കെ തന്നെ ചൂടാക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ട് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, അമോഫ് സോളിഡ്സ് ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ അല്ലേ. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഫ്ലോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ട് തന്നെ അതിനെ സ്യൂഡോ സോളിഡ് എന്നാണ് പറയുക, ക്രിസ്റ്റലൈന് ട്രൂ സോളിഡ് എന്നുമാണ് പറയുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ ഹീറ്റ് ചെയ്ത് തന്നാൽ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒരൊറ്റ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു മെൽട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. പക്ഷേ നമുക്ക് അമോഫ് സോളിഡിന്റെ കേസ് എടുത്ത് നോക്കി ഒരു റേഞ്ച് ഓഫ് പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മുതൽ തന്നെ അതൊന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങും. അതിനൊരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മെൽട്ടിംഗ് പോയിന്റ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല. അത് ഇറ്റ് വിൽ സോഫ്റ്റൻസ് ഓവർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അത് സോഫ്റ്റനായിക്കൊണ്ട് ഇരിക്കും. പിന്നെ നമ്മൾ നോക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒരു പെക്യുലാരിറ്റി ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജുള്ള ഒരു ടൂൾ കൊണ്ട് കട്ട് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഡയമണ്ട് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കും അല്ലെ. അതുപോലെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ടൂള് വെച്ചിട്ട് നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ആ കട്ട് ചെയ്ത ഭാഗം പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ഷാർപ്പ് ടൂള് വെച്ചിട്ട് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും, നമുക്ക് ഒരു പ്ലെയിൻ സർഫസ് കിട്ടും. ആ കട്ട് ചെയ്ത ഭാഗം ഒരു പ്ലെയിൻ സർഫസാണ് നമുക്ക് കിട്ടുക. പക്ഷേ നമ്മളൊരു അമോഫ് സോളിഡ് കട്ട് ചെയ്യുകയാണെങ്കിലോ, കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, ആ ഷാർപ്പ് ടൂള് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ടു പീസസ് ആയി മാറിയിട്ടുണ്ടാവല്ലോ, ആ പീസസ് വിൽ ഹാവ് ആൻ ഇറഗുലർ ഷേപ്പ്. ആ കട്ട് ചെയ്ത ഭാഗം ഇറഗുലർ ആയിട്ടുള്ള സർഫസ് ആണ് ഫോം ചെയ്യുക. അടുത്ത പെക്യുലാരിറ്റി ആണ് ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് ആണ്, അമോഫ് സോളിഡ് ഐസോട്രോപ്പിക് ആണ്. എന്താണ് ഈ അനൈസോട്രോപ്പിക്, എന്താണ് ഈ ഐസോട്രോപ്പിക് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ അനൈസോട്രോപ്പി ഇൻ ക്രിസ്റ്റൽസ് ഡ്യൂ ടു ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അലോങ് ഡിഫറെന്റ് ഡയറക്ഷൻസ്. അതായത് ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പാർട്ടിക്കിൾസ് ഡിഫറെന്റ് ഡയറക്ഷനിൽ ആ എ ബി എന്ന് കൊടുത്തിട്ടുള്ള ലൈൻ കണ്ടോ, ആ എ ബി എന്ന് കൊടുത്തിട്ടുള്ള ലൈനിന്റെ ഭാഗത്ത് കൂടി നമ്മൾ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസോ ഒക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഒരു വാല്യൂ കിട്ടും. പക്ഷേ സി ഡി എന്ന് പറഞ്ഞ ലൈനിലൂടെ മെഷർ ചെയ്ത മറ്റൊരു വാല്യൂ ആണ് കിട്ടുക. ഒരേ സോളിഡിൽ തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഒരേ സോളിഡിൽ തന്നെയാണ് മെഷർ ചെയ്യുന്നെങ്കിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസോ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും മെഷർ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂ ആണ് കിട്ടുക. അങ്ങനെയുള്ള സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് കാണിക്കുക, അങ്ങനത്തെ ഉള്ള ഫീച്ചറാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ അതിന് അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ എന്നാണ് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് നേച്ചറാണ്. അതായത് വേറെ വേറെ സ്ഥലത്തു നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിലും അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഐസോട്രോപ്പിക് ആണ് അമോഫ് സോളിഡ് എന്നാണ് പറയുന്നത്. അമോഫ് സോളിഡിന്റെ കാര്യം നമുക്കറിയാം, ഓൾറെഡി അതിനൊരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്ത് ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഓർഡർ അപ്പം ഇങ്ങനെ പിരിയോഡിക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതല്ല. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്ത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് ഒരേ വാല്യൂസ് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ അതിന് ഐസോട്രോപ്പിക് ആണെന്ന് പറയാം. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ, ബട്ട് അമോർഫസ് സോളിഡ് ഈസ് ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡിനാണ് നമ്മൾ ട്രൂ സോളിഡ് എന്ന് പറയാം, അതാണ് യഥാർത്ഥത്തിലുള്ള ട്രൂ സോളിഡ് എന്ന് പറയാം. അമോർഫസ് സോളിഡിനെ നമ്മൾ സ്യൂഡോ സോളിഡ് എന്നാണ് പറയാം. അമോർഫസ് സോളിഡിനെ നമ്മൾ എന്തുകൊണ്ടാണ് സ്യൂഡോ സോളിഡ് എന്ന് പറയുന്നത്, ചെറിയൊരു ടെമ്പറേച്ചറിൽ മാറ്റം വരുമ്പോഴേക്കന്നെ അത് സോഫ്റ്റൻ ആവുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലേ.
ടെമ്പറേച്ചർ ചേഞ്ച്, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ അത് സോഫ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ പഴയ പണ്ടത്തെ ബിൽഡിങ്സ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജനലുകൾ നോക്കുകയാണെങ്കിൽ ആ ജനലിലുള്ള ഗ്ലാസിൻ്റെ മുകൾ ഭാഗം കുറച്ച് തിന്നും, താഴ്ഭാഗം കുറച്ച് തിക്കും. അതായത് മുകൾ ഭാഗം മെലിഞ്ഞിട്ടും താഴ്ഭാഗത്തേക്ക് ഭയങ്കര തിക്ക് പോലെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ കാരണം ഇങ്ങനെ ഈ അനൈസ് അമോഫസ് ആയിട്ടുള്ള സോളിഡ് സ്ലോ ആയിട്ട് വളരെ വളരെ സ്ലോ ആയിട്ട് അത് ഫ്ലൂയിഡ് ടെൻഡൻസി ഫ്ലോ ചെയ്യലുണ്ട്. അപ്പം അങ്ങനെ ഫ്ലൂയിഡ് ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ത് അങ്ങനെ പഴയ വളരെ ഓൾഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകൾ ഭാഗത്ത് എന്താ ഉണ്ടാവുക, ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തെ കുറച്ച് തിന്നറും താഴ്ഭാഗം തിക്കറുമായിട്ട് കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇനി അടുത്തതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്, പക്ഷേ അമോഫസ് സോളിഡിന് ഷോർട്ട് റേഞ്ച് ആണ് ഓർഡർ ഉള്ളത്. എന്താ ഇവിടെ ഞാൻ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഒന്നാമത്തേത് ക്വാർട്സ് ആണ്, രണ്ടാമത്തേത് ക്വാർട്സ് ഗ്ലാസ്. ഒന്നാമത്തെ കൊടുത്ത സാധനം എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അതായത് ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, പക്ഷേ ക്വാർട്സ് ഗ്ലാസ് എന്താണ്, അമോഫസ് സോളിഡ് ആണ്. ഈ ക്വാർട്സിന്റെ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, ലോങ് റേഞ്ച് ഓർഡറിൽ പാർട്ടിക്കിൾസിന് ഒരു പീരിയോഡിക് ആയിട്ട് വളരെ കുറേ ഒരുപാട് ലോങ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഓർഡറിൽ പീരിയോഡിക്കായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അമോഫസ് സോളിഡിൻ്റെ കേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലോങ് റേഞ്ച് ഓർഡറിൽ ഒരേപോലെ അല്ല പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തത് അല്ലേ. അപ്പോൾ എന്ത് മനസ്സിലായി, ക്രിസ്റ്റലൈൻ സോളിഡിന് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്, പക്ഷേ അമോഫസ് സോളിഡിന് ഷോർട്ട് റേഞ്ച് ഓർഡർ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ്, ഹൗ ടു ക്ലാസിഫൈ ദിസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ക്രിസ്റ്റലൈൻ സോളിഡിനെ ഫെർദറായിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. ആ ടോപ്പിക്കും അതിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പം എൻ്റെ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.